ഇപ്പോൾ ഡേവിഡ് പറഞ്ഞു നിർത്തിയെടുക്കും തന്നെയാണ് എൻ്റെ ചോദ്യം തുടങ്ങുന്നത്. അതായത് ഡേവിഡ് പഠിക്കൽ എന്നുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും മൂന്ന് സിനിമകൾ അഭിനയിച്ച് 1/8 ആയ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം, ഒരുപക്ഷെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപകടമായി ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് എന്ത് ജീവിതത്തിൽ ആരോടൊക്കെ വിഭജിച്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പണ്ടി. അത്തരത്തിൽ നമുക്കറിയാം ദൗത്യവത്തായിട്ടുള്ള ഒരു ആളാണ് ടോച്ചിയത്. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർഡത്തിലേക്ക് വളർത്തുന്ന വ്യക്തിയാണ്. അപ്പം അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അപകടങ്ങൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടർമാരാണെങ്കിലും പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള വിരഞ്ചുമല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റ് സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സക്സസ് വന്നു, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പുറത്ത് ആൾക്കാർ പറഞ്ഞു അത് പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുകയും. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തകഞ്ഞൊരു ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവാൻ അതല്ല അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ആ സ്റ്റാർഡത്തിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമാണ്, ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല, നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ രണ്ടു മൂന്ന് സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകളുടെ ഭാഗം, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എനിക്ക് ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ട് അറിയാത്തവർക്ക് ഞാൻ മാറിയിരുന്നു പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയായിട്ടുണ്ട് ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ മാറിപ്പോയിട്ടോ എന്ന് മാറിപ്പോയെന്ന് പറയാണ് നമ്മൾ അയാളെ മുൻപരിചയം വേണം. അപ്പൊ അത് എനിക്ക് അറിയില്ല, ഈ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ ഒരു മൂന്ന് സിനിമകളൊക്കെ അയാളെ ഹിറ്റ് ആയത് അയാളുടെ ആ സമയത്ത് എഫേർട്ട് ആയിരിക്കാം, ആ സമയത്ത് അയാള് കുറച്ചുകൂടെ ആളുകളുടെ ഇടവിൽ അടുത്ത ഇടവേളയിൽ ജീവിച്ചിരുന്നവരൊക്കെ റിയാലിറ്റിയിൽ തന്നെ ആയിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാച്ച് അതുമായിട്ട് തന്നെ ജീവകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളത് ഞങ്ങൾ കുറച്ചുകൂടെ ലോകം മാറുന്നതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ചിലപ്പോൾ പണ്ട് കാലത്ത് തമാശ പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ മൂന്ന് സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാൾ എഫേർട്ട് ഇട്ടുള്ള മാത്രമായിട്ട് ഉണ്ടാവില്ല, അന്ന് അത് മതിയായിട്ട്. പിന്നെ നമുക്ക് സിനിമ മാറി കാലം മാറിയ സമയത്ത് ഡേവിഡ് പഠിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുപുറയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അങ്ങനെയായിരിക്കും.